നമസ്കാരം അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയുടെ എഴുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞതിൻ്റെയും അവഹേളിച്ചതിൻ്റെയും പേരിൽ രാജിവെക്കുന്ന ആദ്യ മന്ത്രിയായി സജി ചെറിയാൻ കേരളം ആഗ്രഹിക്കാത്ത ആ ഒന്നാം സ്ഥാനം നമുക്ക് സമ്മാനിച്ചാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഇറങ്ങുന്നത് ഓരോ ഭാരതീയൻ്റെയും ആശയും ആഗ്രഹവും സുരക്ഷയും പ്രതീക്ഷയുമാണ് ഭാരതത്തിൻ്റെ ഭരണഘടന അവനവൻ്റെ മതത്തിലും ദൈവത്തിലും ഉപരിയായി ഓരോ ഭാരതീയൻ്റെയും ആശ്രയമാണ് നമുക്ക് നമ്മുടെ ഭരണഘടന രാജിയെ കൊന്തയുടെ ശക്തിയെന്നോ കേരലിൽ കിടപ്പാടം നഷ്ടപ്പെടുന്നവൻ്റെ ശാപമെന്നോ ഭരണഘടനയുടെ ശക്തിയെന്നോ ജനാധിപത്യത്തിൻ്റെ വിജയമെന്നോ ഒക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ടാകാം എന്നാൽ രാജാവിന് വച്ച ചെക്കുകൾ ചെന്നുകൊണ്ടത് കാലാളിൽ അതാണ് ശരി വിവാദ പ്രസംഗത്തിൽ പറഞ്ഞതിനെ ആരെതിർത്താലും സമ്മതിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു പോയത് കൊണ്ടാകാം രാജിവയ്ക്കുമ്പോഴും വിവാദപ്രസംഗത്തിൽ പറഞ്ഞത് തെറ്റാണെന്നോ തെറ്റു പറ്റിപ്പോയതാണെന്നോ ഖേദം പ്രകടിപ്പിക്കാനോ അദ്ദേഹം മുതിർന്നില്ല ബാഹ്യസമ്മർദ്ദം ഏതുമില്ലാതെ സ്വതന്ത്ര തീരുമാനമായിരുന്നു പോലും ഇന്തുരാണർത്ഥം പാർട്ടി പറഞ്ഞില്ല എന്നർത്ഥം ജനത്തെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവച്ചത് പാർട്ടിയുടെ തീരുമാനമല്ല വ്യക്തികളുടെ തീരുമാനമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നടപ്പാക്കുന്നത് എന്നുകൂടി പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭേദമായേ അതെങ്ങനെ സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തുന്ന ശീലം പോലും ഇവർ ആരംഭിച്ചത് തൊട്ടടുത്ത നാളുകളിലായിരുന്നില്ലേ രാജ്യത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള ഇവരുടെ ധാരണ തന്നെ പലപ്പോഴും പൊതുസമൂഹത്തിന് വഴങ്ങാത്തതാണ് അംഗീകരിക്കാനാകാത്തതാണ് അധികാരത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ വാക്കുകളുടെ ഗൗരവവും തെറ്റും സജി ചെറിയാൻ എന്ന കമ്മ്യൂണിസ്റ്റ് മനസ്സിലാക്കുന്നില്ല ഇനിയും ജനസേവന രംഗത്ത് നിൽക്കുമെന്ന് ആവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഹൃദയവിശാലത സജി ചെറിയാനിൽ നിന്ന് ഉണ്ടായില്ല എന്നത് വളരെ ദുഃഖകരമാണ് തെറ്റിനെ തെറ്റായി മനസ്സിലാക്കുന്നതും അത് തുറന്നു പറയാനും കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന നിലയിൽ അദ്ദേഹത്തിന് തിളക്കം കൂടുമായിരുന്നു കുറച്ചേറെ നേതാക്കൾ താങ്ങി നിർത്തലിൻ്റെ പതിവ് വാക്കുകളുമായി പിന്തുണ പ്രഖ്യാപിച്ച് എത്തിയെങ്കിലും ഏറെ നാളുകൾക്ക് ശേഷം കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാടാണ് നിർണായകമായത് വീണിടത്ത് കിടന്നുരുണ്ട് ചെളി വാരിദേഹത്തടിക്കുന്ന ശീലം ഇവർക്ക് പണ്ടേ ഉള്ളതാണ് അതിനാലാണ് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു വളച്ചൊടിച്ചു എന്ന് വിളിച്ചുകൂകിയത് അർത്ഥസത്യത്തെയും അസത്യത്തെയും സത്യമാക്കാനുള്ള ഇക്കൂട്ടരുടെ വിരുത് പണ്ടേ പ്രസിദ്ധമാണ് സജി ചെറിയാന്റെ രാജി നിലവിലെ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കും ഇനിയുള്ള നാളുകൾ ഭരണകക്ഷിക്ക് നിർണായകമാകാനാണ് സാധ്യത സുഖകരമായി മുന്നോട്ടു പോകൽ ഇനി നടക്കില്ല അവസാന വണ്ടി കാത്തിരുന്ന കോൺഗ്രസ് വർധിത വീര്യവുമായി സമരത്തിനിറങ്ങും സ്വർണ്ണക്കടത്തിൻ്റെ കേസുകളും ഒക്കെ എടുത്ത് മുഖ്യമന്ത്രിയുടെ രാജിക്കായി വരും ദിനങ്ങളിൽ ഒട്ടേറെ സമരങ്ങൾ കേരളത്തിൽ അരങ്ങേറും ധാർമ്മികതയെയും ഭരണഘടനാ ബാധ്യതയെയും ഓർമ്മിപ്പിക്കുന്ന സജി ചെറിയാൻ ആദ്യമായല്ല പറഞ്ഞ വാക്കുകളുടെ പേരിൽ പുലിവാലു പിടിക്കുന്നത് നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന ഇത്തരം നാക്കുപിഴകൾ എന്നത്തെയും പോലെ അദ്ദേഹത്തിൻ്റെ വാചാടോപത്തിലും ഖേദപ്രകടനത്തിലും അവസാനിച്ചില്ല അത് മന്ത്രിസ്ഥാനം കൊണ്ടുപോകുക തന്നെ ചെയ്തു നിയമസഭാ സാമാജികനെന്ന നിലയിലുള്ള സത്യപ്രതിജ്ഞയും ഭരണഘടനയെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് അതിനാൽ സാമാജിക സ്ഥാനത്തിനും ഈ വാക്കുകൾ ഒരു വേള ഭീഷണിയായാൽ അത്ഭുതപ്പെടേണ്ടതില്ല സജി ചെറിയാന്റെ പ്രസ്താവന അബദ്ധത്തിൽ സംഭവിച്ച ഒന്നല്ല രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ചും അറിയാത്ത വ്യക്തിയല്ല സജി ചെറിയാൻ മാത്രമല്ല സജി ചെറിയാന്റെ ഔദ്യോഗിക രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ച ഒരു വിവാദവും അല്ലിത് രാജ്യവും രാജ്യ ഭരണഘടനയും ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യവും ഒക്കെ ഇദ്ദേഹത്തിന് ഇപ്പോഴും പുല്ലാണ് പുച്ഛമാണ് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ എല്ലാ ഔദാര്യങ്ങളും സ്വീകരിച്ച് മന്ത്രിസ്ഥാനത്തിരുന്ന് ജനത്തിൻ്റെ നികുതി പണത്തിൽ അഭിരമിച്ച് ഭരണഘടനയെ തള്ളിപ്പറയുക എന്നിട്ട് അതിനുമേൽ ഒരു ഖേദം പോലും പ്രകടിപ്പിക്കാതെ രാജിവെച്ച് ഇറങ്ങിപ്പോവുക ധാർഷ്ട്യമല്ലെങ്കിൽ പിന്നെന്ത് ഭാരതീയർ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന അംബേദ്കർ എന്ന ബിംബത്തെയും കൂടി മന്ത്രിസ്ഥാനത്തിരുന്ന് അവഹേളിച്ച സംഭവത്തിൻ്റെ ഗൗരവം രാജി കൊണ്ട് തീരുന്നതല്ല കേരളം ഒരു രാജ്യമാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പും ശക്തിയില്ലാത്തവൻ്റെ ശക്തിയുമാണ് ഭാരതത്തിൻ്റെ ഭരണഘടന എന്ന ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ രാജി